കോൺഗ്രസ് നിരയിലെ രണ്ടു കരുത്തരെ ഈ തെരഞ്ഞെടുപ്പിൽ കീഴടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മികച്ച തന്ത്രമൊരുക്കുകയാണ് സി പി എം. അതിലൊന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മറ്റൊന്ന് കോൺഗ്രസിൻ്റെ ശ്രദ്ധേയ മുഖങ്ങളിലൊന്നായ വി ഡി സതീശൻ. ഈ രണ്ടുപേർക്കുമെതിരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സി പി ഐ സ്ഥാനാർത്ഥികളാണ്. സാധാരണഗതിയിൽ അത് സി പി ഐക്ക് കൊടുത്തിരിക്കുന്ന സീറ്റാണ് പറവൂരും ഹരിപ്പാടും. പക്ഷേ ഇക്കുറി ഈ രണ്ട് സീറ്റുകളും ഏറ്റെടുക്കുന്നതിനെ കുറിച്ചാണ് സി പി എമ്മിൽ സജീവമായി ചർച്ച നടക്കുന്നത്. ആലപ്പുഴയിലും എറണാകുളത്തും അവരുടെ ജില്ലാ നേതൃയോഗങ്ങളിൽ ഈ സീറ്റുകൾ സി പി എം ഏറ്റെടുത്താൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ള വികാരമാണ് ഉണ്ടായത്. സി പി എമ്മിൻ്റെ നേതൃയോഗങ്ങളിലും അത് ചർച്ചയായി. സി പി ഐയോട് ഈ രണ്ട് സീറ്റുകളുടെ കാര്യത്തിൽ ഒരു വച്ചുമാറ്റം സാധ്യമാക്കണം എന്നുള്ള അഭ്യർത്ഥന പ്രാഥമികമായി മുന്നോട്ട് വച്ചിരിക്കുന്നു. സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ അത് പ്രധാനമായി തന്നെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. അപ്പോൾ എറണാകുളത്ത് ബി ഡി സതീശനെതിരെ നിരന്തരം സി പി ഐ മത്സരിക്കുന്നത് കൊണ്ടാണ് സതീശന് വിജയിക്കാൻ സാധിക്കുന്നത് എന്നാണ് സി പി എമ്മിൻ്റെ ഒരു വിലയിരുത്തൽ. സി പി ഐ നേരത്തെ അവിടെ വിജയിച്ചിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ രാജു മാറിയതിന് ശേഷം അതുപോലെ ജനപ്രിയരായിട്ടുള്ള ഒരാളെ അവിടെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാൻ സാധിക്കാത്തത് സതീശന് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ സുഗമമായ വിജയമൊരുക്കുന്നതിന് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ പറവൂർ ഉൾപ്പെടുന്ന മേഖലയിൽ മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സതീശൻ സ്ഥിരമായി വിജയിച്ചു പോകുന്നത് ഈ പറയുന്ന സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകത കൊണ്ടാണ് എന്നുള്ള നിലപാടാണ് സി പി എമ്മിനുള്ളത്. അതിനാൽ തന്നെ സി പി എം ആ സീറ്റ് ഏറ്റെടുത്താൽ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാനും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടത്താനും സാധിക്കും എന്നാണ് സി പി എമ്മിൻ്റെ എറണാകുളം ജില്ലാ നേതൃത്വവും കണക്ക് കൂട്ടുന്നത്. പകരം പിറവം സീറ്റ് സി പി ഐക്ക് നൽകാം എന്നാണ്. പക്ഷേ സി പി ഐ ഇതുവരെ അത്തരമൊരു നിലപാടിനോട് അനുകൂല മനോഭാവം പുലർത്തിയിട്ടില്ല. പ്രത്യേകിച്ച് എറണാകുളത്ത് സി പി ഐയും സി പി എമ്മും തമ്മിൽ നല്ല അസ്വാരസ്യങ്ങളുണ്ട്. നമുക്കറിയാം ഈ പറവൂർ മുൻ എം എൽ എ ആയിരുന്ന രാജുവൊക്കെ പരസ്യമായി സി പി എമ്മിനെതിരെ രംഗത്ത് വരുന്ന സ്ഥിതിവിശേഷം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സി പി ഐയുടെ മാർച്ചിനു നേരെ പോലീസിനെ ഉപയോഗിച്ച് വേട്ടയാടൽ നടത്തിയെന്നൊക്കെയുള്ള ആരോപണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ സീറ്റ് വച്ചുമാറ്റം എന്നുള്ള നിർദ്ദേശത്തോട് അവർ അങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. പക്ഷേ സി പി എം വി ഡി സതീശനെതിരായിട്ട് അതിശക്തമായ മത്സരം കാഴ്ചവെക്കണം എന്ന നിലപാട് കൊണ്ട് ഇത്തരമൊരു നിർദ്ദേശം ഗൗരവമായി തന്നെ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഹരിപ്പാടും. ഹരിപ്പാടും സി പി ഐ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അവിടെയും സി പി എം ഒരു മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ രമേശ് ചെന്നിത്തലയ്ക്ക് കാര്യങ്ങൾ കടുപ്പമാകും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. അങ്ങനെ ഈസിയായ ഒരു വിജയമല്ല രമേശ് ചെന്നിത്തല മുൻകാലങ്ങളിൽ നേടിയിട്ടുള്ളത് അവിടെ. ഇപ്പോൾ സി പി ഐക്ക് പകരം അവിടെ സി പി എമ്മിൻ്റെ ഒരു സ്ഥാനാർത്ഥി എത്തിയാൽ ഈ പറയുന്ന നല്ലൊരു രാഷ്ട്രീയ പോരാട്ടം അവിടെ കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ള കണക്കുകൂട്ടലിലാണ് അവിടെയും ഈ വച്ചുമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുന്നത്. പകരം സി പി ഐക്ക് അരൂർ സീറ്റ് നൽകാം എന്നുള്ളതാണ്. അരൂർ സി പി എമ്മിനുള്ളിൽ ചില സംഘടനാ പ്രശ്നങ്ങളൊക്കെ സജീവമായി നിലനിൽക്കുന്ന സ്ഥലമാണ്. ആ സംഘടനാ പ്രശ്നങ്ങളുടെ പരിണിതഫലമായിട്ടാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ആ സീറ്റ് അവർക്ക് നേരിയ വോട്ടിന് നഷ്ടപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സീറ്റ് സി പി ഐക്ക് കൊടുക്കുകയും പകരം ഹരിപ്പാട് ഏറ്റെടുക്കുകയും ചെയ്യുക എന്നുള്ള സി പി എമ്മിൻ്റെ നിർദ്ദേശത്തിന് ആലപ്പുഴയിൽ സി പി ഐ വഴങ്ങുകയാണ് എങ്കിൽ അങ്ങനെ രണ്ട് ഇടങ്ങൾ, രണ്ട് പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ അവർക്ക് ഇത്തവണ നേരിടേണ്ടി വരിക കടുത്ത രാഷ്ട്രീയ പോരാട്ടമായിരിക്കും എന്ന് 100% ഉറപ്പ്.